Praise Praise the Lord. Praise the Lord. Lord. സഭയുടെ വിശ്വാസ നിക്ഷേപം ഈ വിശ്വാസ നിക്ഷേപത്തെ കുറിച്ചാണ് ഇന്നലെയും ഇപ്പോഴെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ പറയുകയാണ് ജോൺ പോൽ രണ്ടാമന്മാർ പാപ്പ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നാലാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ സഭകൾ അവയുടെ പാരമ്പര്യങ്ങളാവുന്ന ഭണ്ഡാകാരത്തിൽ സൂക്ഷിക്കുന്ന അപരിമേയമായ സമ്പത്തിനെ വാക്കിലും പ്രവൃത്തിയിലും ഇന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു വിളിക്കപ്പെട്ടിരിക്കുന്നുള്ളവരെ ഇതാണ് ആ വിശ്വാസത്തിൻ്റെ ഭണ്ഡാകാരം ഭണ്ഡാകാരം ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുർഭകമായൊരവസ്ഥയാണ് നമ്മൾ തെറ്റായ പ്രബോധനങ്ങളിൽ കുടുങ്ങി അതാണ് ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയുടെ അവസ്ഥ അവിടെ ബിഷപ്പുമാർ മുതൽ വൈദിക മേലധ്യക്ഷന്മാർ മുതൽ വളരെ വലിയ ശ്രേണിയിലിരിക്കുന്നവർ സഭയുടെ യഥാർത്ഥ പ്രബോധനത്തെ സ്വീകരിക്കാത്ത ഒരു അവസ്ഥ അതവർക്ക് മനസ്സിലാവുന്നില്ല അതാണ് വിശുദ്ധ തോമസ് അക്യുനാസ് പറഞ്ഞത് വിശ്വസിക്കുന്നവന് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല വിശ്വസിക്കാത്തവനോട് എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും ഒരു പ്രയോജനവുമില്ല ദ വൺ ഹൂ ബിലീവ്സ് നീഡ് നോ എക്സ്പ്ലനേഷൻ ആ നോ എക്സ്പ്ലനേഷൻ ഈസ് ഇനഫ് ഫോർ ദ വൺ ഹൂ ഡു നോട്ട് ബിലീവ് ക്ഷാനുള്ളവരെ അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷനും കൊണ്ട് പ്രയോജനമില്ല മറിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഈ വെളിച്ചം എല്ലാ വിശ്വാസികളിലും പ്രത്യേകിച്ച് ബിഷപ്പുമാരിലും സഭ പ്രബോധനം പഠിപ്പിക്കാൻ ബാധ്യപ്പെട്ടിരിക്കുന്ന കാറ്റഗറിസം ഡയറക്ടേഴ്സിലും സെമിനാരി പ്രൊഫസർമാരിലും വൈദികരിലും എല്ലാം പ്രസരിക്കണമേ എന്ന് നമുക്ക് ആഴമായി പ്രാർത്ഥിക്കാം ഒരു ആത്മാർത്ഥമായി നമ്മൾ ഈ കഴക്കിൻ്റെ വെളിച്ചത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ പാരഗ്രാഫാണ് ഇനി ഒന്ന് രണ്ട് മൂന്ന് പാരഗ്രാഫുകൾ എന്നിരുന്നാലും വളരെ കഴമ്പുള്ള പ്രബോധനമാണ് നമ്മൾ പഠിക്കുന്നത് വരുവിൻ നമുക്ക് ആ പ്രബോധനം നമ്മൾ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഉൾക്കൊള്ളാം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ ബിഷപ്പുമാരെയും വൈദിക മേലധ്യക്ഷന്മാരെയും സന്യസ്തരെയും ധ്യാനകേന്ദ്ര ഡയറക്ടർമാരെയും വചനപ്രകോഷകരെയും അൽമായ നേതാക്കളെയും എല്ലാം ഈ കിഴക്കിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം കർത്താവരണി ചെയ്യുന്നു എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ എന്നിൽ നിന്നൊഴുകുന്ന ജ്ഞാനപ്രവാഹം എന്നിൽ നിന്നൊഴുകുന്ന വിശ്വാസപ്രവാഹം എന്നിൽ നിന്നൊഴുകുന്ന സ്നേഹപ്രവാഹം പൂർണ്ണമായി അടങ്ങിയിരിക്കുന്നത് എൻ്റെ ഭണ്ഠാകാരവും വിശ്വാസത്തിൻ്റെ നിക്ഷേപവുമായ എൻ്റെ പ്രബോധനത്തിൽ നിന്നാണ് സഭയുടെ പാരമ്പര്യവും എൻ്റെ പ്രബോധനവും കൂടി നിങ്ങൾ ഒന്നിച്ച് സ്വീകരിക്കുമ്പോൾ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും നോക്കുക എന്ന പ്രവചനം നിങ്ങളിൽ പൂർത്തിയാകും നിങ്ങളിൽ ഇനിയും പൂർണ്ണമായി പൂർത്തിയാകാത്തത് ഈ പ്രവചനമാണ് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത നോക്കുക ഖനി ഗർഭത്തിലേക്കും ഞാൻ നിങ്ങൾക്ക് ഈ പുതിയ ബോധ്യം നൽകുന്നു സഭയുടെ വിശ്വാസ സത്യങ്ങളെ മുറുക്ക പിടിക്കാനും അതിനോട് തുലനം ചെയ്യാൻ മറ്റൊരു സിദ്ധാന്തങ്ങളോ ഒരു വിശുദ്ധരുടെ പ്രബോധനങ്ങളോ ഇല്ല എന്ന സത്യം നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കുകയും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൊടുമുടി പോലെ ഉയരും ആ വിശ്വാസത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല വിശ്വാസത്തിനെല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്ന നിങ്ങൾക്കെല്ലാം സാധ്യമാണ് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്കെല്ലാം സാധ്യമാണ് നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് ശകരമ കിരിയല്ല ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് സുവിശേഷം പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നു നിങ്ങൾക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും അസാധ്യമായിട്ടൊന്നുമില്ല നിങ്ങൾ ഇത് വിശ്വസിക്കുന്നോ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങളിൽ ആരാണ് എന്ന് എൻ്റെ സർവാതീത ശക്തിയും എൻ്റെ വിശ്വാസത്തിൻ്റെ സത്തയും നിങ്ങളിൽ ഞാൻ ഇതാ ഇന്ന് കൂടുതൽ അഭിഷേകമായി നൽകുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ഉയർത്തുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ഉയർത്തുന്നു ഒരു പ്രലോഭനങ്ങൾ കൊണ്ടും ഒരു പ്രകമ്പനങ്ങൾ കൊണ്ടും തളർത്താൻ സാധിക്കാത്ത കരുത്താർന്ന വിശ്വാസം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു അതിനാൽ എൻ്റെ ജനമേ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും എന്ന പ്രവചനമനുസരിച്ച് എന്ന എൻ്റെ പ്രബോധനമനുസരിച്ച് നിങ്ങളോരോരുത്തർക്കും കൂടുതൽ നൽകപ്പെടുന്നു ശലഭക്കൂറ കീരിയ എന്നാൽ കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്നോട് കൂടെ കൂടുതൽ ഇരിക്കണം കൂടുതൽ പ്രവർത്തിക്കണം കൂടുതൽ ചിന്തിക്കണം കൂടുതൽ പ്രസരിപ്പിക്കണം കൂടുതൽ പ്രവർത്തിക്കണം കൂടുതൽ വലിയ വിശ്വാസബോധ്യങ്ങളിലേക്ക് നിങ്ങൾ ഉയരണം 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 ആമേൻ 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 എൻ്റെ അടുക്കൽ വരുവീൻ എന്നിൽ നിന്ന് പഠിക്കുവാീൻ ഈ പ്രവചനം സ്വീകരിക്കുക ഇത് സ്വീകരിക്കുമ്പോൾ കർത്താവള്ളി ചെയ്ത പോലെ അവർ ലോകമെല്ലാം പോയി എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു അടയാളങ്ങളിലൂടെ അവരുടെ വചനത്തെ അവൻ സ്ഥിരീകരിച്ചു ഇപ്പോൾ കർത്താവ് നമുക്ക് അടയാളം തരാൻ പോകുന്നു അടയാളം നൽകണേ താഴേ നന്ദി പറയുന്നു അടയാളം വന്നു കഴിഞ്ഞു തൊണ്ടയിലാണ് ഇന്നത്തെ അടയാളം തൊണ്ടയിൽ ഒരു മുറിവ് അത് വളരെ വേദനിപ്പിക്കുന്നുണ്ട് അത് കർത്താവ് സുഖപ്പെടുത്തുന്നു തൊണ്ടയിൽ ഒരു മുറിവ് അത് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു ഈ സൗഖ്യം കിട്ടിയവർ ഇന്നത്തെ ഡേറ്റും ഈ കിഴക്കിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ സി 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 നമ്പറും ഇന്നത്തെ പ്രബോധനത്തിൻ്റെ ഒരു അംശവും എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ സാക്ഷ്യം എനിക്ക് വോയിസ് ആയിട്ട് അയയ്ക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ സീറോ സീറോ നയൻ വൺ നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ ജർമ്മൻ വാട്സപ്പ് നമ്പർ സീറോ സീറോ ഫോർ നയൻ വൺ സെവൻ ടു ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് ടു ത്രീ പ്രൈസ് ദ ലോഡ് പ്രൈസ് ഒരു നിമിഷം നമുക്ക് ഇന്നത്തെ പ്രവചനത്തെക്കുറിച്ചൊന്ന് സ്തുതിച്ച് നന്ദി പറയാം ഹലെ ലുയാ ഹല ലുയാ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഞങ്ങളിതെല്ലാം സ്വീകരിക്കുന്നു കർത്താവേ സ്വീകരിക്കുന്നു ഞങ്ങളിൽ ഇത് സംഭവിക്കണമേ ഞങ്ങളിൽ വിശ്വാസത്തിൻ്റെ കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തിൻ്റെ കരുത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ആമേൻ 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 നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ഉണ്ടാവുന്നത് സഭയുടെ പ്രബോധനത്തിൽ നിന്നും മാത്രമാണെന്നുള്ള ഒരു കാര്യം നമ്മൾ വീണ്ടും ഇന്നത്തെ പ്രവചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം വരുവിൻ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നാലാമത്തെ ഖണ്ണികയാണ് നമ്മൾ നാലാമത്തെ പാരഗ്രാഫിന്റെ ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടുള്ള ഇന്നത്തെ സ്ത്രീ പുരുഷന്മാരുടെ മുറവിളി പാശ്ചാത്യവും പൗരസ്ത്യവും ആയ എല്ലാ സഭകളിലും എത്തുന്നുണ്ട് ഈ വിളിയിൽ നമ്മൾ ശവിക്കുന്നത് തങ്ങൾ വിസ്മരിച്ചു പോയ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പിതാവിനെ തേടുന്നവരുടെ ആമന്ത്രണം ആണ് ലൂക്കാം പതിനഞ്ച് പതിനെട്ട് മുതൽ ഇരുപത് വരെ യോഹന്നാൻ പതിനാല് എട്ട് ഇവിടെ പറയുന്നത് മുടിയനായ പുത്രൻ്റെ ആ തിരിച്ചു സമയത്ത് മുടിയനായ പുത്രൻ പറഞ്ഞ കാര്യമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും അങ്ങനെ ലോകം മുഴുവനും പ്രത്യേകിച്ച് വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ വഴിതെറ്റിപ്പോയ അവസ്ഥയാണ് പലർക്കും അതുമൂലം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ സ്വപ്നങ്ങളായിട്ട് തന്നെ നിൽക്കുന്നു അത് പൂവണിഞ്ഞില്ല നാം സംഭവിച്ചില്ല വളരെ പരിതാപകരമായ അവസ്ഥകളാണ് നിരവധി കുടുംബങ്ങളുടെ എന്നാൽ ഇതിനെല്ലാം ഉത്തരം തിരിച്ചു വരിക മെറ്റനോയ പിതാവിലേക്ക് തിരിച്ചു വരിക വിശ്വാസത്തിൻ്റെ കൂടുതൽ ആഴമായ പ്രബോധനങ്ങൾ പഠിക്കുക വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുമ്പോൾ എന്താ പഠിക്കേണ്ടത് ഇവിടെയാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത് ഇന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും നമ്മോട് ആവശ്യപ്പെടുന്നത് പിതാവിനെ അറിയുകയും അവിടുത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത മിസിഹായെ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് പിതാവിനെ അറിയുകയും അവിടുത്തെ വെളിപ്പെടുത്തി കൊടുത്ത മിസിഹായെ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് അതാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രധാന രഹസ്യങ്ങൾ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവ് വേണം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു നിലത്തെ ക്ലാസ്സിൽ വീണ്ടും പറയാണ് ഈ വിശ്വാസ സത്യങ്ങളാണോ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതോ ഫസ്റ്റീനായുടെ ഡയറിയോ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിശുദ്ധന്മാരുടെ ഡയറിയോ അല്ലെങ്കിൽ അവരുടെ ജീവിത കഥയോ എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് ക്ലിയർ ആകുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടും നമ്മൾ നോക്കുമ്പോൾ ആ പുണ്യപതിമാർ വളരെ മനോഹരമാണ് അവർ പറയുന്ന കാര്യങ്ങൾ അതുപോരാ അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണോ ചിലപ്പോൾ അതിൽ പലതും സഭ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു വ്യക്തി വ്യക്തിവിശുദ്ധൻ്റെയും പ്രബോധനം സഭയുടെ പ്രബോധനമാകുന്നത് അത് സഭ വിവേചിച്ചറിഞ്ഞ് സഭയുടെ പ്രബോധന അധികാരം അതിനെ വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ സ്ഥിരീകരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് സി 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 എൺപത്തി അഞ്ചിൽ അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ആരെങ്കിലും ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് ഈ ഉൾക്കാഴ്ച കൃത്യമായി കിട്ടിയിട്ടുള്ളവരൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സഹോദരി പറഞ്ഞു ബ്രദറെ ഇപ്പോൾ മനസ്സിലായി സഭയുടെ വിശ്വാസസത്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ആ വ്യക്തി കരുണയുടെ വിശുദ്ധ ഫസ്റ്റീനായുടെ ഡയറിയിൽ ആണ് വളരെയധികം പ്രാധാന്യം കൊടുത്തത് അപ്പോൾ അങ്ങനെ ഉള്ള സാക്ഷ്യങ്ങളും വേണം ഇപ്പോൾ മനസ്സിലായി അതല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതിലെഴുതിയേക്കുന്നതൊക്കെ നല്ല കാര്യമാണ് ഈശോ പറഞ്ഞതാണ് പക്ഷെ അത് സഭയുടെ പ്രബോധനമായിട്ടില്ല കാറ്റഗീസത്തിൽ എൺപത്തി അഞ്ചാമത്തെ ഖണ്ണിക ഒന്ന് സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത് ഇത് രണ്ടാം പറ്റിക്കാൻ സുനകദോസിൻ്റെ വിശ്വാസ സത്യപ്രബോധനമായ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനായ ഡൈവർഭം എന്ന പ്രബോധനത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഈ കാറ്റഗിസത്തിൻ്റെ അടിക്കൊഴുപ്പിലെഴുതിയിട്ടുണ്ട് രണ്ടാം പറ്റിക്കാൻ സഭയിലെ വിശ്വാസ സത്യങ്ങൾ അടങ്ങുന്ന പ്രബോധനം നമുക്ക് പ്രത്യേകിച്ച് പുസ്തകമായിട്ട് വായിക്കാം എന്നാൽ അത്യാവശ്യം നമുക്ക് വേണ്ടതെല്ലാം കാറ്റഗിസത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എത്തി എട്ട് വിശ്വാസ സത്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധന അധികാരം സഭ പൂർണമായി വിനിയോഗിക്കുന്നത് സത്യങ്ങൾ പ്രഘോഷിക്കുമ്പോഴാണ് അതായത് ക്രൈസ്തവ ജനത്തിൽ നിന്ന് വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം അതാണ് നമ്മൾ യാതൊരു ചോദ്യവുമില്ലാതെ ഒരു തർക്കവുമില്ലാതെ ഒബ്ലിജേറ്ററി ആയിട്ട് വിശ്വസിക്കേണ്ടതാണ് ഒരു വിശ്വാസി അതാണ് വിശ്വാസ സത്യം ഉദാഹരണത്തിന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനം ഉൽ അമലോത്ഭവം അതിനെക്കുറിച്ച് സഭയുടെ വിശ്വാസ സത്യമുണ്ട് ആ സഭയുടെ വിശ്വാസ സത്യം ഇവിടെ ഇതിൽ തന്നെ പറയുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അമലോത്ഭവത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യം ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഡോക്മ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉദ്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി വിശുദ്ധ പി യു സോഭാമന്മാർ പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പ്രഖ്യാപിച്ച അമലോത്ഭവം എന്ന വിശ്വാസ സത്യം ഏറ്റുപറയുന്നതാണിത് കണ്ടോ വിശ്വാസ സത്യം ഡോക്മ ആ ഇവിടെ താഴെ കുറിച്ചിരിക്കുകയാണ് അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവരുടെ ഉദ്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉദ്ഭവഭാവത്തിൻ്റെ എല്ലാ മാലിന്യത്തിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു ഒന്നുകൂടി ആ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആദ്യം മുതൽ വായിക്കാം ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉദ്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി എന്ന് പറഞ്ഞാൽ സഭയുടെ ഉത്ഭവത്തിൽ തന്നെ അതാണ് പാരമ്പര്യം സഭയുടെ പാരമ്പര്യം ഉത്ഭവത്തിൽ തന്നെ ഈ കാര്യം സഭ വിശ്വസിച്ച് പോന്നു എന്നാൽ അത് ഒരു ഡോഗ്മയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഒരുപാട് പേർ അതിനെക്കുറിച്ച് തർക്കിക്കുകയാണ് അപ്പോൾ ആ തർക്കത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് പേര് അതിനെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ തർക്കം പാടില്ല അതാണ് നിരുപാധികം ഇവിടെ പറയുന്നത് ക്രൈസ്തവ ജനത്തിൽ വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ഒരു നിരുപാധിക വിധേയത്വം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളൂ കന്യക ഗർഭം ധരിച്ചോ അതെങ്ങനെയാണ് ഒരു കന്യക ഗർഭം ധരിക്കണേ ഒരു പുരുഷനില്ലാതെ എങ്ങനെയാണ് ഗർഭം ധരിക്കണേ എന്ന് ചോദിക്കാൻ പാടില്ല അതാണ് നിരുപാധിക വിധേയത്വം എന്ന് പറയുന്നത് കത്തോലിക്കരായ നമ്മൾ അത് ചോദിക്കാൻ പാടില്ല അത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഡോഗ്മ അല്ലെങ്കിൽ നമ്മൾ ഒബ്ലിജേറ്ററി ആയിട്ട് വിശ്വസിക്കേണ്ട ആ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നില്ല അതിനെക്കുറിച്ച് അറിവില്ല ഒരിക്കൽ ആദ്യകാലങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്നെ വിളിച്ചു ഒരു ദിവസത്തെ ഈവനിങ് പ്രയറിന് ഞാൻ അവിടെ ചെന്നു ശക്തമായ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ ലടുത്ത് നോക്കി കൊടുക്കും ഒരു ഒരു ചെറിയ സംശയമുണ്ട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് വലിയ എന്തോ കാര്യമാണ് അപ്പോൾ അവൻ ചോദിക്കുകയാണ് ബ്രദറെ ഈ മാതാവ് പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭിണിയ എന്നുള്ളതിന് എന്താ പ്രൂഫ് ഞാൻ ചോദിച്ചട മോനെ നീ ആരാ നീ കത്തോലിക്കനാണോ അതെ അതെ എന്നോ ക്ഷമിക്കണം അവൻ പറയാണ് ഞാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ കോർ ഗ്രൂപ്പ് ലീഡറാണ് പക്ഷെ ഞാൻ അവനെ കുറ്റപ്പെടുത്തിയില്ല ഞാൻ പറഞ്ഞു മോനെ ഇത് നമ്മൾ ആരും വിശ്വസിക്കുന്നത് പ്രൂഫുണ്ടായിട്ടല്ല ഇതിന് പ്രൂഫ് അന്വേഷിച്ചിട്ടല്ല ഇത് സഭയുടെ വിശ്വാസ സത്യമാണ് ഇറ്റ് ഈസ് എ ഡോഗ ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച് അത് ആ ഡോഗ നമ്മൾ നിരുപാധികം വിശ്വസിക്കേണ്ടതാണ് അത് പ്രൂഫ് അന്വേഷിച്ചാൽ പ്രൂഫ് കിട്ടില്ലായിരുന്നു ഒരാൾക്കും പ്രൂഫ് വരാൻ പറ്റില്ല നിനക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കണം അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇതിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട ആ വിശ്വാസം എന്ന ദാനം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടി എന്നാൽ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഒരുപാട് പേർക്ക് ഇതിൽ സംശയമാണ് അപ്പോൾ ഒരുപാട് പേര് പല രീതിയിൽ പല പുസ്തകങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ആ പുസ്തകങ്ങൾ ആർക്ക് എന്ത് പുസ്തകം ഓരോരുത്തർ കൊടുത്തു അത് വായിച്ചു അതിലങ്ങ് നിമഗ്നമായി എന്നാൽ കത്തോലിക്കാ സഭയുടെ മതബോധനത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പഠിക്കാതെ മറ്റെല്ലാ പുസ്തകങ്ങളും പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ലേ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വളർന്നേ തീരും നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ നമ്മൾ ഡോഗ്മ വിശ്വാസ സത്യങ്ങൾ അടങ്ങുന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനം സഭയുടെ പാരമ്പര്യത്തിൻ്റെ പ്രബോധനത്തിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടായത് നല്ലതാണ് ഉണ്ടായത് നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചത് ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി ഉണ്ടായത് ഇവിടെ ഒരു പ്രബോധനവും ആരും പഠിപ്പിച്ചിട്ടില്ല സെമിനാരിയിൽ പോലും ഇത് പഠിച്ചിട്ടില്ല കിഴക്കിൻ്റെ വിളിച്ചും ബിഷപ്പുമാർ പോലും ഇതിൽ കൺവിൻസ്ഡ് അല്ല എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സിലായി അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്താ ഇത് അവരെ കുറ്റപ്പെടുത്താൻ പറയണല്ലോ ഇതാണ് സഭയുടെ അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള സഭയിൽ എങ്ങനെയാ സഭ വളരും ആ സഭ വളരണമെങ്കിൽ നമ്മൾ അമ്മാമ്മമാരും വീട്ടമ്മമാരും നമ്മളെ സാധാരണക്കാരൻ്റെ വിശ്വാസം അതിനെ താങ്ങണം ഞാൻ പണ്ട് പറയാറുള്ളൊരു ഉദാഹരണം ഇപ്പം പറയാൻ വീണ്ടും പ്രേരിപ്പിക്കുകയാണ് സാധാരണ ആൾക്കാരുടെ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു ഒരമ്മഅമ്മ പള്ളിയിൽ വൈകുന്നേരം കുർബാനയ്ക്ക് പോണ നേരത്ത് കുടയുമായിട്ട് പോവുകയാണ് അപ്പോൾ വേനൽക്കാലമാണ് കുടയെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അപ്പോൾ പിള്ളേർ ചോദിച്ചു അമ്മമ്മ എന്താ ചെയ്യില്ല കുടയായിട്ട് വരണത് അതെ ഇന്നലെ പള്ളിയിലും പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് മഴയില്ലാത്തത് കൊണ്ട് കർഷകരെല്ലാം വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് നമ്മൾ മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ മഴ കിട്ടാൻ വേണ്ടി ഉള്ള പ്രാർത്ഥന പള്ളിയിലും പ്രാർത്ഥിച്ചു എന്തിനു പള്ളിയിൽ കുർവാന കടക്ക് മഴ പെയ്യാൻ തുടങ്ങി ആർക്കും മടങ്ങിപ്പോകാൻ പറ്റില്ല ഈ അമ്മാമ്മ മാത്രം മടങ്ങിപ്പോയുള്ളൂ അപ്പോൾ ഇതാണ് ആ അമ്മാമ്മയുടെ വിശ്വാസം ഈ അമ്മമാരുടെ വിശ്വാസമാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു അടിത്തറ നമുക്കറിയാം കോട്ടയത്ത് നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ അവിടെ പള്ളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് കട്ടാൻ പാറയും മമ്മട്ടിയും പിടിച്ച അവർ പാറയും ഇതും വെട്ടി വെട്ടി അവിടെ കഷ്ടപ്പെട്ട് വളർന്നു പക്ഷേ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പള്ളിയൊന്നും അവിടെ ഉണ്ടായില്ല പിന്നീടാണ് പള്ളിയൊക്കെ വന്നത് അപ്പം എന്ന പോലെ ഈ സാധാരണക്കാരുടെ വിശ്വാസത്തിന് വലിയ കാര്യമുണ്ട് കാരണം അവർ നിരുപാധിയും വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസം യുക്തി പ്രകാശിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത് തന്നെ അതാണ് യുക്തിയും വിശ്വാസവും അതെല്ലാം നമ്മൾ കാറ്റഗിസ്റ്റിൽ പഠിച്ചതാണ് യുക്തിവാദികളെന്ന് പറഞ്ഞാലും നമ്മൾ യുക്തി ചിന്തിച്ചാലും Manatodom. Thank you, Tom Weldon.